ബുഹാരിയിൽ വന്ന ഹദീസുകൾ ദുർബലമായത്, പരസ്യമായി ജനങ്ങൾ അറിയാത്തത്, പ്രബോധന രംഗത്ത് ക്ഷീണം വരുത്തുന്നത്, അതിന് എങ്ങനെ പരിഹരിക്കാം? ആക്ഷേപകരമായ ഹദീസുകൾ മാറ്റി നിർത്തിയിട്ടാണ് പരിഹാരം. അങ്ങനെയാണ് ഇമാമാനി മൗലവിയൊക്കെ ചെയ്തത്, അത് ചർച്ചയ്ക്ക് എടുക്കാതെ. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഹദീസ് സഹീ പരമ്പര സഹി ഹദീസാണ് സഹീൽ ബുഖാരിയിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് സഹീൽ ബുഖാരി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. ഇമാം ബുഖാരിക്ക് കിട്ടിയ ഹദീസ് മുഴുവനും സഹീൽ ബുഖാരിയിൽ എഴുതിയിട്ടില്ല. സഹീൽ ബുഖാരി അല്ലാത്ത വേറെ ഒരുപാട് കിതാബ് ഇമാം ബുഖാരിക്കുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ സഹിയായ ഹദീസാണ് സഹീൽ ബുഖാരിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിനെ അതിൽ സഹി അല്ലാത്തതുണ്ടെന്ന് പലരും അൽബാനിയെ പോലത്തെ ഒരു ഒന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അൽബാനിയിൽ നിന്ന് ബുഖാരിയൊക്കെയാണ് വലിയ ആളല്ലാതെ നമുക്കറിയാം. പക്ഷെ എന്നാലും അങ്ങനെ തിബറാനി അൽബാനിയൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ സഹിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളത് കുറ്റം പറയാനും പോകണ്ട, അതിനെ ആക്ഷേപിക്കാൻ വേണ്ട, അതിന് മാറ്റി വെച്ചാൽ മതി. അതിൻ്റെ അത് അത്രേ ചെയ്യേണ്ടുള്ളൂ. അല്ലാതെ അതിനെ അവഹേളിക്കാൻ നമ്മൾ പോകേണ്ട. അതാണ് അതിന് പറയാനെനിക്ക് പറയാം.